ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉടനീളം അഞ്ഞാതരൂപിയെ കണ്ട വാർത്തകളൊക്കെ സജീവമായിരുന്നു. ആദ്യം ഇത് കണ്ടത് തൃശ്ശൂർ കുന്നംകുളത്താണ്. കുന്നംകുളത്ത് കണ്ടതിന് ശേഷം പിന്നെ അത് നമ്മുടെ കോഴിക്കോട്ടേക്ക് നീങ്ങി. കോഴിക്കോട്ട് പല ഭാഗങ്ങളിലും ഈ അഞ്ഞാതരി ജീവിയെ കണ്ടു. അതുമാത്രമല്ല കുന്നംകുളത്ത് ഈ ജീവിയുടെ ചിത്രം പോലും, നല്ല നീളമുള്ള കാലുകളോട് കൂടിയ ഒരു ജീവി നടന്നു പോകുന്ന ചിത്രം പോലും എന്താ പറയുക, ക്യാമറയിലൊക്കെ പതിഞ്ഞു. അതുപോലെ തന്നെ കുന്നംകുളത്ത് പിന്നെ ചാവക്കാട് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ അഞ്ഞാത ജീവിയെ കണ്ട വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ പുതിയ വാർത്ത, നമ്മുടെ തൃശ്ശൂർ എം എൽ എ അനിൽ അക്കരയുടെ വീടിൻ്റെ പുറകിൽ അജ്ഞാത ജീവിയെ കണ്ടു. പക്ഷേ ഈ അജ്ഞാത ജീവി എന്തോ മുണ്ടു ഷർട്ടൊക്കെ വെള്ള മുണ്ടു ഷർട്ടും ഇട്ടിരുന്നു എന്നാണ് കണ്ട ആൾ പറയുന്നത്. അതുമാത്രമല്ല ഈ പശുവിന് കൊടുക്കാൻ വച്ചിരിക്കുന്ന തൊഴുത്തിൻ്റെ ഭാഗത്താണ് കണ്ടത്. ഈ തൊഴുത്തിൻ്റെ ഭാഗത്ത് പശുവിന് വെള്ളം കുടിക്കാൻ വച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു പൂച്ചയുടെ തല അറുത്ത് മാറിയ നിലയിലും കാണപ്പെട്ടു. പരിഭ്രാന്തരായ നാട്ടുകാർ എന്തായാലും നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്തായാലും ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. പുലർച്ചെ 5:30 കാണും. വീടിന് പുറകിലെ പശുത്തൊഴുത്തിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പശുത്തൊഴുത്തിന് സമീപത്ത് നിന്ന് ആൾ നടന്നുപോയി. ദൃസാക്ഷിയായ വീട്ടമ്മ സിമിലിയുടെ വാക്കുകളാണിത്. തൃശ്ശൂർ പുറനാട്ടുകരയിൽ അനിൽ അക്കര എം എൽ എ താമസിക്കുന്ന വീട്ടിലാണ് സംഭവം. വീടിന് പുറകിൽ പശുത്തൊഴുത്തുണ്ട്. ഇതിന് സമീപത്താണ് പുലർച്ചെ 5:30 ആളെ കണ്ടത്. പശുവിന് വെള്ളം കുടിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന വലിയ പാത്രത്തിലാണ് പൂച്ചത്തല കണ്ടത്. എല്ലാ ദിവസവും ഈ പാത്രത്തിലെ വെള്ളം മാറ്റാറുണ്ട്. പൂച്ചത്തല കൂടി കണ്ടതും തൊഴുത്തിന് സമീപം ആളെ കണ്ടതും കൂടി കൂട്ടി വായിച്ചപ്പോഴാണ് സംഗതി ഗൗരവമാണെന്ന് ബോധ്യപ്പെട്ടത്. എം എൽ എ കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് സാമൂഹ്യ വിരുദ്ധർ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി ചെയ്തതാകാം എന്ന് പോലീസ് പറയുന്നു. അജ്ഞാതരൂപത്തിൻ്റെ കിംവദന്തികൾ നാടൊട്ടും പ്രചരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പോലീസും ആവർത്തിച്ച് അജ്ഞാതരൂപമില്ലെന്ന് പറഞ്ഞിരുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ വികൃതികൾക്ക് കുറെ കൂടി വിശ്വാസ്യത കിട്ടാനാകും എം എൽ എയുടെ വീട് തിരഞ്ഞെടുത്തതെന്ന് പോലീസ് സംശയിക്കുന്നു. തൃശ്ശൂർ പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. എം എൽ എയുടെ വീടിന് സമീപത്തെ ഏതെങ്കിലും സി സി ടി വി ക്യാമറകളിൽ പൂച്ചത്തല കൊണ്ടുവന്നയാളെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പൂച്ചയുടെ തല മറ്റെവിടെയെങ്കിലും അറുത്ത് മാറ്റിയ ശേഷമാകാം എം എൽ എയുടെ വീട്ടിൽ കൊണ്ടിട്ടത്. ഉടലിൻ്റെ മറ്റു ഭാഗം കണ്ടെത്താൻ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കുന്നംകുളത്തും കോഴിക്കോടും അജ്ഞാതരൂപത്തെ കണ്ടെന്ന പേരിൽ നാട്ടുകാർ പരിഭ്രാന്തിയിലായിരുന്നു. ലോക്ക്ഡൌൺ പ്രമാണിച്ച് വീട്ടിലിരിക്കേണ്ടി വന്ന സാമൂഹ്യ വിരുദ്ധരുടെ മനസ്സിൽ ഉദിച്ച ആശയമാകാം പൂച്ചത്തലയെന്ന് പോലീസ് സംശയിക്കുന്നു.